ഇന്ന് നമ്മൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മസാല ദോശ റെസിപ്പിയാണ് ട്ടോ ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴാണ് എനിക്ക് ഇത് ആയി കിട്ടിയത് ട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളത് ഇതിന്റെ മുന്നേ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒറ്റ പേടിയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മസാലദോശ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാലോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഇതാ അരിയാണ് ട്ടോ എടുക്കുന്നത് ഞാൻ ഞാനിതൊരു നാല് മണിക്കൂർ മുന്നേ കുതിർത്തി വെക്കുന്നതാണ് ഈ അരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ പറയാം രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ അളന്നെടുത്തതാണ് ഈ അരി എന്ന് പറയുന്നത് നമ്മൾ പാടത്തു നിന്നൊക്കെ കൊയ്തെടുക്കുന്ന നെല്ലില്ലേ അതിലുണ്ടാക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ രണ്ടര ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് ഇനി ഇതാ ഒരു സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾക്ക് ഇതൊന്നും വേണം നിർബന്ധമില്ല നമ്മൾ വൈറ്റ് റൈസ് ഇതാ കണ്ടോ ഈ അരി എടുത്താലും മതി ഈ അരിയാണ് എല്ലാവരും കയ്യിലും ഉണ്ടാവുക ഞാനിതിപ്പം എൻ്റെ കയ്യിലുള്ള കൊണ്ട് മാത്രം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സാധാരണ നമ്മൾ ഇഡ്ലി റൈസ് എടുത്താലും മതി രണ്ടര ഗ്ലാസ് അരി അതിൽ അര ഗ്ലാസ്സോളം ഉഴുന്ന് ഒരു സ്പൂണോളം ഉലുവായും കൂടെ ഇട്ട് നല്ലോണം ഇതിനെ കഴുകിയെടുക്കണം ഈ അരി എത്ര കഴുകിയാലും ഇങ്ങനെ നല്ല റെഡ് കളറിലാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതൊരു നാല് മണിക്കൂർ കുതിർത്തി വയ്ക്കണം പിന്നെ ഇതുപോലെയുള്ള അരിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇതുപോലെ അപ്പോൾ ഇതിനെ നാല് മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കാം നമുക്ക് നാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ആ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ഒപ്പം തന്നെ ഒരു അരമണിക്കൂർ മുന്നേ അര ഗ്ലാസ് നമ്മളെ വെളുത്തവിൽ ആണ് കേട്ടോ ഇത് ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ മുന്നേ മതി അല്ലെങ്കിൽ രണ്ട് പിടി കൈപ്പിടി അപ്പോൾ ഇതിൽ ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല ചോറാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മൾ ദോശയ്ക്കാണ് ഇഡ്ലിക്കാണെങ്കിൽ മാത്രം കുറച്ചൊരു കണക്കിനൊരു വ്യത്യാസം വരുവുള്ളൂ വെള്ളം ഒന്ന് കുറച്ച് വെച്ചാൽ മതി അപ്പോൾ രണ്ടര ഗ്ലാസ് അരി അര ഗ്ലാസ് ഉഴുന്ന് ഒരു സ്പൂണ് ഉലുവ അര ഗ്ലാസ്സോളം അവിൽ അതിന് പകരം അര ഗ്ലാസ് ചോറെടുത്താലും മതി അപ്പോൾ ഞാനിതാ കുറേശ്ശെയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കണേ അപ്പോൾ ഇതിലൊന്നും ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല ഞാൻ അവിൽ അരച്ചെടുക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ രണ്ട് തവണ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് അരച്ചൊഴിച്ച് ഇനി ഇതാ അവൽ ഞാൻ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അരമണിക്കൂർ മുന്നേ മാത്രം നമ്മളിത് വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പോൾ അതാ അതും കൂടെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് കോരി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അരി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഒരു രണ്ട് പിടിയോളം അരി കുതിർത്തി വെച്ചതും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇനി നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കണേ ഇത് ഇനി ഒരുപാട് ലൂസാക്കി അരക്കരുത് അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക അവിലല്ലേ അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക അപ്പോൾ ഇഡ്ഡലി മാവിനൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്താൽ മതി അവൽ കൂട്ടി അരയ്ക്കുമ്പോൾ ലാസ്റ്റ് അരച്ചാൽ മതി അപ്പോൾ ഞാനിതാ ഇത്രയും ഉണ്ട് കേട്ടോ അരച്ച് വന്നപ്പോൾ ഒത്തിരി ഒത്തിരിയുണ്ട് ഞാനിതിപ്പോൾ വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നത് ഒരു ആറു മണിക്കൊക്കെ അരച്ച് വെക്കാനൊക്കെ തണുപ്പും ചൂടിനനുസരിച്ച് മാറി മറിഞ്ഞ് വരും കേട്ടോ ഇത് പുളിക്കുന്നത് അപ്പോൾ അതൊരു രാത്രി മുഴുവനും ഇതുപോലെ ഇരിക്കട്ടെ അപ്പോൾ രാത്രി കഴിഞ്ഞ് ഞാൻ കാലത്ത് ഇത് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ മൂടി വെച്ചെങ്കിലും ഒത്തിരി മാവ് പുളിച്ച് പൊങ്ങി കുറച്ചൊക്കെ താഴെ പോയിരുന്നട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒക്കെ തണുപ്പായതുകൊണ്ട് ഞാൻ അത്രയും പൊങ്ങി വരുമെന്ന് വിചാരിച്ചില്ല അപ്പം കുറച്ച് മാത്രം ഉഴുന്നെടുത്താലും നമ്മൾക്ക് ഇതുപോലെ നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ മാവ് അപ്പം ദോശയ്ക്ക് നമ്മൾ അരി വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോപ്പ് പത പോലെ ഇരിക്കുന്ന ബാറ്റർ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇത് ഇവിടെ ഒന്ന് ഇളക്കി റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഞാൻ ഇവിടെ ആദ്യം തന്നെ ഏതാ മസാല ദോശയ്ക്ക് വേണ്ട മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ട്ടോ കേട്ടോ അരക്കിലോ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുത്ത് വരാം നമുക്ക് അപ്പോൾ അതാ ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ മാറ്റിത്തരാം കേട്ടോ അപ്പോൾ അതാ അരസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ആയി വരാൻ വെന്ത് വരാൻ വേണ്ടി നമ്മൾ ഇത് ഒരുപാടിങ്ങനെ ഉടച്ചു കൊടുക്കൊന്നും വേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ വെന്തതിന് ശേഷം അപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് അടച്ച് വെച്ചൊരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് സ്റ്റൗവിൽ വെക്കാം അപ്പം വിസിലൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് കുക്കായി കാണും നമ്മളൊന്ന് ചൂടാറിയിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പോൾ എന്താ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാലയുടെ ആദ്യ പടിയാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഇരിക്കുന്നത് ഇനി ഇതിനൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ ഇനി ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും മസാല ദോശയുടെ ഉള്ളിലെ മസാലയ്ക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ കുറേശ്ശെ മാത്രം നമുക്കിതുപോലെ ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഒടച്ച് മാറ്റി വെക്കാം ഇനി വഴറ്റാൻ വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഒരു അഞ്ചെണ്ണ പിന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയിൽ ഒരു ഒരു ചെറിയ ചെറിയൊരു പിടിയെടുത്താൽ മതി പിന്നെ രണ്ട് തക്കാളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയാലോ ഞാൻ ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു കടുകൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിൽ അരസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇത് വഴറ്റില്ലെന്ന് മസാലയ്ക്ക് വേണ്ട മസാല ദോശയ്ക്ക് വേണ്ട മസാല എന്താ വഴറ്റാത്തെന്ന് അന്ന് ഉണ്ടാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കും അപ്പോൾ അതാ ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തു ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഒരുപാടിങ്ങനെ എടുക്കരുത് നമുക്കതിങ്ങനെ ആ മസാലയുടെ കൂടെ കടിക്കുമ്പോൾ ഇങ്ങനെ ആ ഉള്ളി പാതി വെന്ത ആ ഉള്ളിയൊക്കെ ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒത്തിരി ഇങ്ങനെ കളറൊന്നും മാറി വരേണ്ട അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി പണിയുള്ള പോലെ തോന്നിയെങ്കിലും ഇതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മസാല ദോശ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇതാ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉരുളക്കിഴങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേഗിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇതിൽ മതിയാവും അപ്പോൾ ഇതാ എല്ലാം ഒരു കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കാനെ കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേഗിച്ച് വെച്ചത് അപ്പോൾ ഈ ഒരു സമയത്തേന് ഇളക്കുന്നതിനൊപ്പം തന്നെ ഇതുപോലെ ഉടച്ച് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി ഇങ്ങനെ മാഷ് ചെയ്യുന്നില്ല പിന്നെ ഇച്ചിരി ഇതൊരിച്ചിരി കട്ടിക്കാണിരിക്കുക നമ്മൾ മുന്നേ ഉണ്ടാക്കിയ മസാല ദോശയുടെ മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് ആയിട്ടാ ലൂസായിട്ടാണ് ഇതിപ്പോൾ ഞാനിതാ കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നതോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയിലാണ് കട്ടിയിലാണിരിക്കുക മസാല ഉള്ളിലുള്ള മസാല നേരെ തിരിച്ച് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ലൂസ് ലൂസായിട്ടാണ് ഇരിക്കുക കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാകും ഇതിപ്പോൾ മസാല ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഒരെണ്ണം പച്ചമുളക് രണ്ടെണ്ണം പിന്നെ വഴുതനങ്ങേതാ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം കാൽ കിലോൻ്റെ ഒരു കഷ്ണം അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു ക്യാരറ്റ് മുരിങ്ങയ്ക്ക ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതാ അര ഗ്ലാസ്സോളം തുവര പരിപ്പ് സാമ്പാർ പരിപ്പാണ് കേട്ടോ ഇത് ഇത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി അതേ കുക്കർ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് സാമ്പാർ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അധികം പച്ചക്കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു സാമ്പാറായിരുന്നു പലരും അപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൽ കഷ്ണങ്ങളൊന്നും ഇടില്ലെന്ന് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് കുറച്ച് റിച്ചായിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതാ തൂരപ്പരിപ്പ് കഴുകി വെച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിനിങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതാ ഒരു സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ അപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിവിടെ സാമ്പാർ ഇങ്ങനെ എടുക്കാറ് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന സാമ്പാറാണിത് അപ്പോൾ ഇനി അടച്ചു വെച്ച് ഇതൊരു മൂന്ന് വിസിൽ വരുന്നവരെ ഇതിനെയും കുക്ക് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് വിസിലൊക്കെ പോയതിനു ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാവേ ഇപ്പം സാമ്പാർ അത്യാവശ്യം സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാകും ഇതിൽ ഞാൻ മുരിങ്ങയ്ക്ക മാത്രം ചേർത്തിട്ടില്ല മുരിങ്ങയ്ക്ക നമ്മൾ സെപ്പറേറ്റ് വേവിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലിട്ട് വേവിക്കാം അപ്പോൾ എതാ പച്ചക്കറികളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മളിത് വറുത്തരച്ച സാമ്പാറൊന്നും അല്ല കേട്ടോ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരിക്കലും വറുത്തരച്ച സാമ്പാറല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പച്ചക്കറികളും പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സ്റ്റൗൽ വയ്ക്കാം സ്റ്റൗ ഓണാക്കി സ്റ്റവില് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞ ട്ടോ തുവര പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞിരിപ്പുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങിയൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ വേവിക്കണം നിർബന്ധമില്ല ഇതിൽ കിടന്നും ഇത് വേഗാവുന്നതുള്ളൂ അപ്പോൾ അത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു ഈ തിളയിൽ തന്നെ ഇത് വേഗാനും മതി ട്ടോ അപ്പോൾ അതാ നല്ലോണം നിലയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം ട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം സൈഡിലൊക്കെ ഇങ്ങനെ തിള വരുന്നവർ നേരത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ പുളി ചേർക്കണ്ടാത്തവർക്ക് പുളി ഒഴിവാക്കാം ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ചോറിന് വേണേലും ഇങ്ങനെ ആക്കി എടുക്കാം ഈ ഒരു സാമ്പാർ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെതാ കണ്ടോ കൂളി പിഴിഞ്ഞതാണേ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിനും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ വീട്ടിലുണ്ടാക്കാറ് അപ്പോൾ അതാ വെള്ളം ഞാൻ ഒരു ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളാണ് ട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം നമ്മൾ സാധാരണ ദോശയ്ക്കും ഒക്കെ കുറച്ചൊരു ലൂസുള്ള സാമ്പാറല്ലേ ഇഷ്ടം അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉള്ള ഒരു സാമ്പാർ ഇവിടെ ആയി വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഇത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ടാണേ അപ്പോൾ പരിപ്പ് നല്ലോണം വെന്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അതാ ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അത്യാവശ്യം ഇതാ തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇതില് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എനിക്കിപ്പോ ഇത്രയും ഉപ്പ് മതിയാവും അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനായിട്ടാകും ചോറിനും കഴിക്കാൻ പറ്റിയ സാമ്പാറാണ് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഇനി ഇതാ ഒരു കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ സ്പൂൺ കടുക് കടുക് ഒന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകാണ് കേട്ടോ ഞാനൊരു ആറ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ സ്പൂൺ അത് വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ സ്പൂൺ ഉലുവപ്പൊടി ഒരു പിടി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണേ പുലുവയും കായും ഞാൻ പൊടിച്ചതാണ് ട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കട്ടക്കായം കൊടുക്കാം അപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നേളക്കി യോജിപ്പിച്ച് കൊടുക്കണേ എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ ദോശ ബാറ്റർ ആയിട്ടുണ്ട് മസാല ആയിട്ടുണ്ട് സാമ്പാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാമ്പാർ ചോറിൻ്റെ കൂടെ നമ്മൾക്ക് കഴിക്കാം ട്ടോ ഇതേ രീതി തന്നെ വെച്ചാലും മതി അപ്പോൾ അടിപൊളി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ചുമന്ന ചട്നി ഉണ്ടാക്കാം അപ്പോൾ ഒരു സവാള ഒരു തക്കാളി പച്ചയാണ് ട്ടോ ഇത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പൊ അതാ നല്ല ചുമന്ന ചട്നി റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് നമുക്ക് കുക്കിങ് ടൈം ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ അതാ നല്ല റെഡ് ചട്ണിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതില് വറുത്തിടേണ്ട കാര്യൊന്നുമില്ല കേട്ടോ ഇനി ഇതിന് ഒരു രുചിക്കായിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണാളും വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഇതിനെ ഒരു ആക്കി ചുരുക്കുകയും ചെയ്യാം ഇതൊന്നും ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിൻ്റെ കൂടെ മസാല ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ചുമന്ന ഇത് ഈസി ചട്നി അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ ചട്നി എടുക്കണം അപ്പോൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളു ഇതിലേക്ക് എരിവിനായിട്ട് നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതും ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം വെള്ളം നമ്മളിതാ ഇതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഞാൻ ഇത് അറിയാനും ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു വെള്ളച്ചട്നി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അത്രയും എളുപ്പമാണ് ഇനി ഇതും ഇതുപോലെ തന്നെ നമ്മൾ വേഗിച്ചെടുക്കുന്നില്ല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ വെച്ച അതേ കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി വരുമ്പോൾ ഇതുപോലെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂണോളം കടുകും ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂണോളം പായസപ്പരിപ്പ് അതല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഏതെങ്കിലും ഒന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഉണക്കമുളക് ഞാനൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ കറിവേപ്പില ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ വെള്ള ചട്നിയാണ് കേട്ടോ തേങ്ങാ ചട്നി ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നല്ല കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾതാ നല്ല രുചികരമായിട്ടുള്ള അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ലാത്ത ചട്നി റെഡി ആയിട്ടുണ്ട് വെളുത്ത ചട്നി തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട് കൂടുതൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇനി നമ്മൾക്ക് ഇവിടെ ദോശ തവ ചൂടാവും വെച്ചിട്ടുണ്ട് ദോശ ഇതാണ് നമ്മൾ ഏത് രീതിയിലും നമുക്കിത് എടുക്കാം. നമുക്ക് ഒത്തിരി വലുതൊന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ദാ നന്നായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം കണ്ടോ ഇതുപോലെയാണ് ദോശ ഞാൻ പരത്തി എടുക്കാറ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാലൊന്നും വലിയ പ്രശ്നമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കണേ എന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഒരു ഓളം നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നാലാണ് ആ കറക്റ്റ് ആ ഒരു മണം കിട്ടുള്ളൂ മസാല ദോശയുടെ ആ ഒരു മണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെന്ത് വരുന്ന സമയത്ത് തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നെയ്യ് കയറി നല്ലോണം ഇങ്ങനെ മൂത്ത് വരും അപ്പോഴാണ് ആ ഒരു മണം അതിലേക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ആയി വന്ന് ഞാനിതിനെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയുള്ള മസാല അത് ഇതുപോലെ ഒന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനെ മടക്കി എടുക്കാട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം നമ്മൾ ദോശത്തവ ചെറുതായതുകൊണ്ടും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായത് കൊണ്ടും തന്നെ ഇങ്ങനെയാണ് ഞാൻ മടക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ റെഡിയാണ് വീണ്ടും ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാൻ ഇതുപോലെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും മസാലദോശ ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല അപ്പോൾ ഒരെണ്ണം ഞാൻ ഒരു മീഡിയം സൈസിലുണ്ടാക്കി ഒരെണ്ണം ഒരിച്ചിരി വലുത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലുതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനൊക്കെ അതുപോലെ നമ്മളെ വീട്ടിൽ നിൽക്കാനൊക്കെ വല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ബാക്കിയും ഇതുപോലെ തന്നെ ഞാൻ ഇതാ ഇതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുക്കണേ ഇത് ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുന്ന മണം അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി ഞാൻ കൂടി തന്നെയാണ് കൊടുക്കാറ് കേട്ടോ അപ്പോൾ പല പ്ലേറ്റിലൊക്കെയാണ് മാറി മാറി വെക്കുന്നത് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല crispy ആയിട്ടുള്ള മസാലദോശയും മൂന്ന് തരം കറികളും ശരിക്കും നമ്മൾ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടാറ് നമുക്ക് മൂന്ന് തരം ചട്നിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ മസാല ദോശയും അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം അത്ര വലിയ പണിയൊന്നുമില്ല ഇതിങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ നല്ല ഇങ്ങനെ ഒരു തവണ സാമ്പാറിൽ മുക്കിയും പിന്നെ ചട്നിയിൽ ഒക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം